8-3-7. നമുക്ക് ഈ വീട് മുഴിക്കാമല്ലേ വക്കീലി? എന്റെ മകൻ തോണിക്കുട്ടി പറയുന്നില്ലേ ആ വിധി നിർണയം നമുക്ക് ശ്രദ്ധിക്കാം. വടാഫർ കോമഡി സ്റ്റാർസ് പെർമനന്റ് ജഡ്ജ് ശ്രീമതി കൽപ്പന. സിനിമയിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച് അഴകിയ രാവണനിലെ വെണ്ണിലാ ചന്ദ്രകിരണം എന്ന ഗാനരംഗത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായി കഴിഞ്ഞ 10 വർഷക്കാലമായി മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ച നടി കാവ്യ മാധവന്റെ യഥാർത്ഥ ശബ്ദം കേൾക്കണമെങ്കിൽ പക്ഷേ ടി വി ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. കാരണം മിക്ക സിനിമകളിലും മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് കാവ്യയ്ക്ക് വേണ്ടി ശബ്ദം ഡബ്ബ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്റർവ്യൂകളിൽ കേട്ടിട്ടുള്ള കാവ്യ മാധവന്റെ യഥാർത്ഥ ശബ്ദം. സത്യം പറഞ്ഞ ഞാനൊക്കെ സിനിമയിൽ വന്നത് എൻ്റെ ഒരു ഭാഗ്യം. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് സിനിമയിൽ യാഥാർത്ഥ്യമാവുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ. ഞാനിപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും പഴയകാല മലയാള സിനിമയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രേംനസീറിനോടൊപ്പം 110 ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച നടി 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനസ്സിനെതിരെ എന്ന ചിത്രത്തിലൂടെ കൊച്ചു ത്രേസ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും മലയാള സിനിമയിൽ തിരിച്ചെത്തി. ഷീലാമയുടെ ഇന്നത്തെ ശബ്ദം അനുകരിക്കുകയാണ് മനസ്സിനെതിരെ എന്ന ചിത്രത്തിലെ ഷീല. എന്റെ മാത്തുകുട്ടിയൊന്നും എന്റെ മകൻ തോണിക്കുട്ടി പറയുക, എനിക്ക് കൊളസ്ട്രോൾ ആണ്. നേരാണോ വക്കീലേ? കൊമ്പനക്കാരുടെ വീടും പറമ്പും അമ്മച്ചി അത് ഏഴത്തി വയ്ക്കുക. കഴിഞ്ഞു ഈ ജന്മത്തിന്റെ ബാധ്യതകളെല്ലാം. ഇനി ഇവിടെ നിന്നാരും കൊച്ചു ദേശീയത്തിലേക്ക് വന്നെങ്കിൽ അയ്യോ അമ്മേ. ശേഷം വിലയിരുത്തുന്നത് ഒരുപാട് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രത്യേകിച്ചത് ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ, അതുപോലെ തന്നെ സല്ലാപം എന്നീ ചിത്രങ്ങളുടെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഹാസ്യനടിയും സ്വഭാവ നടിയും കൂടിയായ ശ്രീമതി ബിന്ദു പണിക്കർ. മലയാള സിനിമയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിക്കുപ്പായം എന്ന സിനിമയിലൂടെ പ്രേംനസീറിന്റെ അമ്മയായി അരങ്ങേറ്റം കുറിച്ച് ഒരുപാട് ഒരുപാട് മികച്ച കഥാപാത്രം മലയാളികൾക്ക് സമ്മാനിച്ച മലയാളികളുടെ സ്വന്തം ആനപ്പാറ അച്ചാമ ശ്രീമതി ഫിലോമിന. സമ്മാനിച്ച അനശ്വര സംവിധായകൻ ഭരതന്റെ സഹധർമ്മിണി ശ്രീമതി കെ പി എസ് സി ലളിത. കുഞ്ഞലച്ചേടം തിരകയിൽ വേറെയും കാശിന് കാശ്, പഠിപ്പിന് പഠിപ്പ്, ഒന്നിനെയും അവർക്ക് വേണ്ട. ഓ പിന്നെ
Nadimarul este sătul meu, care își vine creierul de urmăriți cu gândul a avut.
cinema nădărmanului sătăniilor superstar tarangam srishtikunna malayala cinemayude janapriya nayakan the young superstar Sri Dileep tante Veesamadhavan enna chithrathil abhinayicha kathapathrathinte shabdam vedhiyil anugrahikkukayanu malayalayude janapriya nayakan Sri Dileep adhe Madhavan engane kavanayi ennu ethra thore chinthichirunnu onnu annveshichirunnu pillachinodu vaangicha panam thiriye kodukkan kazhiyaathu vannappo ee veedu vittu irangittu varum parannappo 12th vayassile Madhavan kavanayi നമ്പൂരിച്ചു വീടിന്റെ ആധാരം പിള്ളച്ചൻ നല്ല ഉറക്കത്തിലായിരുന്നു അതിനിടയിലെ ചോദിക്കാനും പറയാനൊന്നും ഞാൻ നിന്നില്ല ഓമനടുത്ത് ഞാൻ പോവാട്ടോ ആരെ പിടിച്ച് തിരുവിളിയോടക്കാന്ന് പറഞ്ഞേ ഇവിടെ നല്ല നാടൻ ജീവേട വിത്ത് കിട്ടുന്നൊക്കെ